ഷാബു പ്രസാദ് പക്ഷേ കൃത്യമായിട്ട് പറയുന്നു ഇതിന് പിന്നിൽ LDF ആണെന്ന്. അതിനെ സാധൂകരിക്കുന്ന കാര്യം, ദല്ലാൽ നന്ദകുമാർ ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തി വന്നത് CPMന്റെ നേതാക്കളുമായിട്ടാണ്. അതിൽ VS ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായിരുന്നു. VSന്റെ അടുപ്പക്കാരൻ എന്ന രീതിയിലാണല്ലോ ദല്ലാൽ നന്ദകുമാർ ഏറെ കുറെ കാലം അറിയപ്പെട്ടിരുന്നത്. പക്ഷെ വാസ്തവം എന്ന് പറയുന്നത് അവസാനം VS ഈ ദല്ലാൽ നന്ദകുമാറിനെ ഓഫീസിൽ നിന്ന് പുറത്താക്കി എന്നുള്ള കാര്യമാണ്. അതും നമ്മളെല്ലാവരും കേട്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഈ വിഴിഞ്ഞം പോർട്ടുമായുള്ള ചർച്ചയ്ക്ക് അദാനി വന്ന സമയത്ത് കൂടെ ഈ ദല്ലാൽ നന്ദകുമാർ കയറി വന്നിരുന്നു. പക്ഷെ VSന്റെ മുറിയിലേക്ക് ദല്ലാൽ നന്ദകുമാറിനെ കയറ്റിയിരുന്നില്ല, വെളിയിലിരിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് ഈ വിഷ്വൽസും ഫോട്ടോയും ഒക്കെ വന്ന സമയത്ത് ദല്ലാൽ നന്ദകുമാറും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ ഈ അധികാരത്തിന്റെ അകത്തളത്തിൽ ഞാൻ എപ്പോഴും ഉണ്ട് എന്ന പ്രതീതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ദല്ലാൽ നന്ദകുമാർ. പക്ഷെ ഇവിടെ കരങ്ങൾ നീളുന്നത് LDFന്റെ നേരെയാണ്. അത് ഷാബുവാണ് ഇവിടെ പ്രധാനമായിട്ടും ഉന്നയിച്ചത്. ഉറപ്പില്ലാത്തത് കൊണ്ട് ശ്രീ ആനന്ദ് കൊച്ചുകൂടി അത് സ്ഥിരീകരിച്ച് പറയാൻ തയ്യാറായില്ല. പിന്നെ മഞ്ജുഷ, ഇത് ഈ ദല്ലാൽ നന്ദകുമാറിനെ കേരളത്തില് വാർത്തകളിലെങ്കിലും നിറഞ്ഞു നിൽക്കുന്നത് നമ്മളെല്ലാവരും കാണുന്നത് VS മന്ത്രിസഭയുടെ കാലത്താണ്. 2006 2015 VS മന്ത്രിസഭയുടെ കാലത്ത് എനിക്ക് തോന്നുന്നത് 2007 എന്റെ ഒടുവിലാവുമ്പോഴാണ്. അന്ന് കേന്ദ്രം ഭരിക്കുന്നത് UPA ആണ്, അറിയുമല്ലോ. അപ്പോൾ അവിടുന്ന് ഒരു മിഷനുമായിട്ടാണ് നന്ദകുമാർ അന്ന് കേരളത്തിൽ VS മന്ത്രിസഭയിൽ പലരുമായിട്ടും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത്. അത് റിലയൻസിന് വേണ്ടി കേരളത്തിൽ ഒരു ഒരു ചെയിൻ, അവരുടെ സപ്ലൈ ചെയിൻ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെയാണ് പിന്നെ നന്ദകുമാറിന്റെ ലാൻഡിങ് കേരളത്തിൽ ഭരണരംഗത്ത് കേരളം കാണുന്ന ആ സമയത്താണ്. പക്ഷെ അത് ആ അദ്ദേഹം ഉദ്ദേശിച്ച നിലയിൽ അതൊന്നും വിജയിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നീട് വരുന്നപ്പോഴാണ്, പിന്നീട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് 2011-2016 വരുന്നത് അദാനി പോർട്സുമായി ബന്ധപ്പെട്ട്, വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനിക്ക് വേണ്ടി ചില ഏർപ്പാടുകളുമായി അതിൻ്റെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് കേരളത്തിൽ പലപ്പോഴും വന്നിട്ടുള്ളത്. പക്ഷേ അന്ന് പ്രതിപക്ഷ നേതാവാണ് VS വഴങ്ങുന്നില്ല. അവസാന ഒരു ഘട്ടത്തിൽ VSനെ ആയിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നതിന് സംസാരിക്കുന്നതിനൊക്കെ ഈ നന്ദകുമാറിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടിയായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നതിനും അതിനിടയ്ക്ക് ഞാൻ ആ എപ്പിസോഡിലെ അവസാന ഭാഗമാണ് പറഞ്ഞത്. അവസാനം VSമായിട്ട് തെറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യം സംഭവിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ അദാനി വന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ മുറിയിലേക്ക് കടത്തിവിട്ടില്ല. അത് ഓഫീസിലുള്ളവർ തന്നെ, VSന്റെ ഓഫീസിലുള്ളവർ തന്നെ ഈ നന്ദകുമാറിനെ അടുപ്പിച്ചില്ല. അക്കാര്യവും ഉള്ളതാണ്, ആ കാലത്ത് അത് വാർത്തയായി വന്നതുമാണ്. പക്ഷേ ഞാനാണ് കൊണ്ടുവന്നത്, ഞാനാണ് എല്ലാം ഏർപ്പാടായി കൊടുത്തത് എന്ന രീതിയിലാണ് ദല്ലാൽ നന്ദകുമാർ പിന്നെ ആ കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ലാസ്റ്റ് VS തള്ളി പറഞ്ഞിരുന്നു, VSന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അവസാന സമയത്തൊക്കെ ഈ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത്. അല്ല, VS അത് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. അതിനിടയ്ക്ക് ദല്ലാൽ നന്ദകുമാറിന്റെ കാര്യത്തിൽ ഈ സോളാർ കേസിലുണ്ടായിരുന്നല്ലോ ആ കത്തിന്റെ കാര്യം. നന്ദകുമാറാണ് കത്ത് കൈക്കലാക്കിയത്. അദ്ദേഹം പിന്നെ ഈ CBI അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ ദല്ലാൽ നന്ദകുമാർ നടത്തിയ വാർത്താ സമ്മേളനവും നമ്മൾ ശ്രദ്ധിച്ചല്ലോ. അതിൽ പിണറായി വിജയനെയും VS അച്യുതാനന്ദനെയും ഞാൻ ആ കത്ത് കാണിച്ചിരുന്നു എന്ന് ദല്ലാൽ നന്ദകുമാർ വലിയ വായിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ രണ്ട് ആഭ്യന്തരമന്ത്രിമാർ താല്പര്യമുണ്ടായിരുന്നു ഈ കത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അധികാരത്തിന്റെ ഇടനാഴിയിലുള്ളയാളാണ് നന്ദകുമാർ. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് CPM നേതാക്കളാണ്. അതുകൊണ്ടാണ് ഷാബു ആ അങ്ങോട്ട് വിരൽ ചൂണ്ടിയത്. ഒന്നും അല്ലെന്നേ, അങ്ങനെ അല്ലെന്നേ. ഇത് നിങ്ങൾ നിങ്ങൾക്ക് CPMന്റെ LDFന്റെ പുറത്ത് ആരോപിക്കണമെങ്കിൽ ആരോപിച്ചോളൂ, അതിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ ഈ ഇത്തരക്കാരൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണെന്നൊക്കെ ധരിച്ചു വെക്കുന്ന ആൾക്കാർ അവരേത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് ഞാൻ ചോദിക്കൂ. ഞാൻ എൻ്റെ പ്രിയ സുഹൃത്താണ് പിന്നെ ഷാബു പ്രസാദ്. അദ്ദേഹം അത്തരത്തിലൊരു നിലപാട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം പരിണിതപ്രജ്ഞനായ ഒരു സഹൃദയൻ കൂടെയാണല്ലോ, സാംസ്കാരിക പ്രവർത്തകനൊക്കെയാണ്. ഇവർ ഇത്തരക്കാർക്കൊന്നും ആത്യന്തികമായി എന്തിനോടാണ് കൂറ്? ഏതെങ്കിലും രാഷ്ട്രീയക്കാരോടാണോ? അങ്ങനെയൊക്കെ വിശ്വസിച്ചു പോയാൽ കുഴഞ്ഞു പോയി, ചർച്ച ചെയ്യാൻ പോലും പറ്റില്ല. അവിടെ നിൽക്കട്ടെ, ആവശ്യത്തിന് രാഷ്ട്രീയക്കാരോടല്ല കാര്യമാണ്. വ്യവഹാരങ്ങളിൽ സഹായിക്കുക, അഡ്വക്കേറ്റുമാരെ കുറഞ്ഞ നിരക്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ജോലി. അതാണ് ഈ ദല്ലാൽ പണി. ഇതാണ് ദല്ലാൽ നന്ദകുമാർ നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടെ താങ്കൾ ഇക്കാര്യം വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ദല്ലാൽ പറഞ്ഞ കാര്യം, ഈ അനിൽ ആന്റണി എപ്പിസോഡ്, 25 ലക്ഷം രൂപ വാങ്ങിയെന്നുള്ള കാര്യം.
അല്ല, ഞാൻ അതിലേക്കാണ് അതാണല്ലോ ചർച്ചയിലേക്ക് വരേണ്ട കാര്യം. അതാണ് ഞാൻ പറയുന്നത്. ഇതിന് പുറകിൽ നിശ്ചയമായും തോമസ് ഐസക്കോ എൽ ഡി എഫോ ഒന്നും അല്ല കേട്ടോ. ഇതിന് പുറകിൽ അവരെ ബലമായി വിശ്വസിക്കുന്ന, ഉറച്ച് വിശ്വസിക്കുന്ന ആൻഡോ ആന്റണിയാണ് ഇതിന്റെ പുറകിൽ. അതിനും പിന്നിൽ പി ജെ കുര്യനുണ്ട് എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് കോൺഗ്രസ്സുകാരടക്കം. അത് പിന്നെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറയേണ്ട കാര്യം ബന്ധപ്പെട്ട മറ്റു പലരും ഇനിയുള്ള ദിവസങ്ങൾ പറയുമായിരിക്കാം, അതെന്റെ വിഷയവുമല്ല. ഏതായാലും ഇത് എൽ ഡി എഫിന്റെ ഒരു കുഞ്ഞല്ല. മറ്റൊന്ന്, എനിക്ക് 2012 2013 ഡൽഹിയിൽ തന്ന ചില നാടകങ്ങൾ അറിയാം. ഈ അനിലാൻഡിനുമായി ബന്ധപ്പെട്ടതാണ്. അതില് കഥാപാത്രം ഈ കഥാപുരുഷനൊന്നുമല്ല. ആര്? ഈ ഇപ്പൊ പറഞ്ഞ ദല്ലാൽ നന്ദകുമാർ ഒന്നുമല്ല, അല്ലെങ്കിൽ പി ജെ കുര്യനൊന്നുമല്ല. മലയാളിയായ ഒരു സുപ്രീം കോടതി ജഡ്ജി ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ. ഈ ജഡ്ജിയാണ് വെച്ചോണ്ട് അദ്ദേഹത്തെ കയ്യിലെടുത്തിട്ട് പല കേസുകളും സെറ്റിൽ ചെയ്യുന്ന ഒരാളായിട്ട് അനിലാന്റണി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് അവിടെ ഉള്ളതുകൊണ്ട് എനിക്കത് വ്യക്തമായിട്ട് അറിയുന്ന ചില ആൾക്കാരിൽ നിന്ന് പറഞ്ഞു കേട്ട അറിവുണ്ട് അത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ. അന്ന് ആ സുപ്രീം കോടതി ജഡ്ജിയാണ് ഇതിനെല്ലാം വഴങ്ങി നിന്ന് കൊടുത്ത്, അതിനൊക്കെ അന്നത്തെ കണക്ക് തന്നെ കണക്ക് ഈ റേറ്റൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. നാളെ എന്നോട് ഒരാൾ കേസ് കൊടുത്തിട്ട് ചോദിക്കുക, എന്താണ് നിങ്ങൾ ആ ന്യൂസ് 18 ചർച്ചയിൽ പറഞ്ഞതിന്റെ ബേസ് എന്താണ്, ഇത്ര കോടി രൂപയെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് അതൊന്നും, അതൊക്കെ ഡൽഹിയിൽ ഇപ്പോഴും പാണന്മാർ പാടി നടക്കുന്ന പല പാട്ടുകളിൽ പെടുന്നതാണ് ഈ അനിലാന്റണി ഈ ജഡ്ജിയെ വെച്ച്, സുപ്രീം കോടതി ജഡ്ജിയെ വെച്ച് അവിടെ ചെയ്തിട്ടുള്ള ചെയ്തികൾ, പലതരത്തിലുള്ള ഡീലുകളാണത്, അതൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. ഈ ഇത്തരം ഇതുപോലുള്ള ചീള് കേസുകളൊക്കെ, ഇപ്പൊ 21 ലക്ഷം എന്നൊക്കെ പറയുന്നത് അനിലാന്റണിയുടെ ആ സ്റ്റേച്ചറിൽ നിൽക്കുന്ന ഒരാൾക്ക് അന്ന് പോലും അതൊരു ചീള് കേസായിരുന്നു. കാരണം ഈ 21 ലക്ഷത്തിലൊന്നും അല്ല അയാൾ വർക്ക് ചെയ്യുന്നത്, അതിനൊക്കെ എത്രയോ ഇരട്ടി തുക ആയിരുന്നു അന്ന് തന്നെ കേട്ടിരുന്നത്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ചില സുഹൃത്തുക്കൾ പറഞ്ഞ് എനിക്കറിയാം. അതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതൊക്കെ പക്ഷേ പിന്നൊരു കാര്യമുണ്ട്, ഈ പിന്നെ പ്രതിരോധ മന്ത്രിയായിരുന്ന ആന്റണിയെ പറ്റിച്ച് ചെയ്തു എന്ന ഒരു യോജിപ്പും ഇല്ല എനിക്ക് അതിനോട്. ഇപ്പോൾ ഈ ചർച്ചയിൽ ആരാണ് ശവപ്രസ്താവന പറഞ്ഞത് അതോ മറ്റാരെങ്കിലും ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സ്വപ്നം താമസിച്ചാണല്ലോ കയറിയത്, അതുകൊണ്ടാണ്. ഏതായാലും പിന്നെ ഈ ഇന്ത്യൻ സൈന്യത്തിനെ രണ്ടാം യു പിയുടെ അവസാന സമയം വരെയും ഇന്ത്യൻ സൈന്യം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴങ്ങനല്ല സ്ഥിതി, വളരെ കാര്യമായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ സൈന്യം ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരുന്നില്ല. രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന പണിയും ഇന്ത്യൻ സൈന്യം ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ആന്റണി നിഷ്ക്രിയനായിരുന്നു, മിണ്ടാതിരിക്കുന്ന ആളായിരുന്നു, എന്തൊക്കെയോ മറ്റാൾക്കാർ ചെയ്യുകയായിരുന്നു എന്നുള്ള വാദഗതിയോടൊന്നും ഒരു കാലത്തും യോജിക്കാൻ കഴിയില്ല. ഭൂതം അത് എൽ ഡി എഫിന്റെ സൃഷ്ടിയല്ല എന്ന് ശ്രീ എം ജയചന്ദ്രൻ പറയുകയാണ് ഇവിടെ. അതിൽ ആന്റോയ്ക്ക് നേരെ അദ്ദേഹം വിരൽ ചൂണ്ടുന്നുണ്ട്. പി ജെ കുര്യനും ഇതിന് പിന്നെ കഴിഞ്ഞില്ല അന്വേഷണം.